കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മുൻമന്ത്രി എ സി മൊയ്തീൻ ഇ ഡി നോട്ടീസ് നൽകി. 31-ന് കൊച്ചിയിൽ ഓഫീസിൽ ഹാജരാകണം. ഹാജരാകുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്നും നിയമപരമായി നേരിടുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു. ബനാമി വായ്പയ്ക്കായി മൊയ്തീൻ ഇടപെട്ടു എന്നത് ഇ ഡിയുടെ കള്ളപ്രചാരണമാണ്. വലിയ അഴിമതിയാണ് ഉണ്ടായിട്ടുള്ളതെന്നും മൊയ്തീൻ പ്രതിയാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ലെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതികരിച്ചു. എ സി മൊയ്തീന്റെയും ബനാമികളെന്ന് സംശയിക്കുന്ന പി പി കിരൺ, സി എം റഹീം, എം കെ ഷിജു, സതീഷ് കുമാർ എന്നിവരുടെയും വീടുകളിൽ നടത്തിയ റെയ്ഡിൽ 15 കോടി രൂപ മൂല്യം വരുന്ന 36 സ്വത്തുവകകൾ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു. എ സി മൊയ്തീന്റെയും ഭാര്യയുടെയും ബാങ്കിൽ സ്ഥിരനിക്ഷേപമായുള്ള 28 ലക്ഷം രൂപയും ഇതിൽ ഉൾപ്പെടുമെന്ന് ഇ ഡി പറയുന്നു. വിശദമായ അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെയാണ് 31-ന് മൊയ്തീനോട് ഹാജരാകാൻ പറഞ്ഞത്. ബനാമികളെന്ന് സംശയിക്കുന്നവരോട് 30-നും 31-നും ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എ സി മൊയ്തീനെ സംശയനിരലിൽ നടത്താൻ ഇ ഡി രാഷ്ട്രീയമായി ഇടപെട്ടെന്നാണ് സി പി എം ആരോപണം. സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നതിനു വേണ്ടി ബോധപൂർവം രാഷ്ട്രീയമായി ഇ ഡി ഇടപെട്ടുകൊണ്ടാണ് ആ റെയ്ഡ് മാമാങ്കം സംഘടിപ്പിച്ചു. പക്ഷെ പിടിച്ചെടുക്കപ്പെട്ട സമ്പത്തിന്റെ ഒരു കണക്ക് പറഞ്ഞിട്ട് 4 ആളിൽ നിന്ന് പിടിച്ചു എന്നാണ്. പക്ഷേ എ സി മൊയ്തീനിൽ നിന്ന് എന്താണ് പിടിച്ചത് എന്ന് വ്യക്തമാക്കിയില്ല. എന്തൊരു അന്തസ്സില്ലാത്ത പത്രപ്രവർത്തനത്തിന്റെ രൂപമാണത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സി പി എം സംസ്ഥാന നേതൃത്വം പ്രതികരിക്കുമെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഡൽഹിയിൽ പറഞ്ഞതിന് പിന്നാലെയാണ് എം വി ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കിയത്. മൊയ്തീന്റെ കേസിൽ സി പി എം കുടുങ്ങിപ്പോയെന്നും വായ തുറന്നാൽ കളവ് പറയുക എന്നതാണ് സി പി എം നയമെന്നും കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ. വായ തുറന്നാൽ കളവ് പറയുക എന്നതും കളവ് പറഞ്ഞ് രക്ഷപ്പെടുക എന്നതാണ് സി പി എമ്മിന്റെ നയം. പക്ഷേ ഇതിൽ കുടുങ്ങിപ്പോയി. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുകാരുമായി മന്ത്രി ആർ ബിന്ദുവിന് ബന്ധമെന്ന ആരോപണവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തി. മനോരമ ന്യൂസ്, കൊച്ചി, തിരുവനന്തപുരം. തൃശൂരിൽ എ സി മൊയ്തീന് നേരെ കരിങ്കൊടി കാണിക്കാനെത്തിയ കോൺഗ്രസ് പ്രവർത്തകരും സി പി എം പ്രവർത്തകരും തമ്മിൽ സംഘർഷം. കരിങ്കൊടി കാണിക്കാനെത്തിയവരെ സി പി എം പ്രവർത്തകർ തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത്. കെ സ്റ്റോർ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു മുൻമന്ത്രി കൂടിയായ മൊയ്തീൻ. സംഘർഷത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു. പോലീസ് സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല.